Mangaluru Beltangadi Belaluvil Viramicha Athyapagan Balakrishna Padekile Kolapeduthiya Kesil Marumaganum Perukuttiyum Arrestil Kasaragod Swadeshikalaya Murali Krishna Raghavendra V Kedilaya Ennivarana Arrestilayathu Mobile phone ulpade Kendrikarichu Nadathiya Anveshanathilana Dharmasthala Police Kasaragotte Veettiletti Prathikale Arrestu Cheythathu ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം. നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് കെവെൽ ഹോസ്പിറ്റൽ നുള്ളിപ്പടി കാസർഗോഡ്. മംഗളൂരു ബെൽത്തങ്ങാടി ബെലാലുവിൽ ഓഗസ്റ്റ് 20-നാണ് ബാലകൃഷ്ണ കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിലാണ് ബാലകൃഷ്ണയുടെ പേരക്കുട്ടിയും അസിസ്റ്റന്റ് പൂജാരിയുമായ കാസർഗോഡ് ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുരളീകൃഷ്ണ, ഇയാളുടെ പിതാവ് കർഷകനും ജോത്സ്യനുമായ രാഘവേന്ദ്ര വി കെടിലായ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. കൊല്ലപ്പെട്ട ബാലകൃഷ്ണയുടെ ഭാര്യയും വിരമിച്ച അധ്യാപികയുമായ പരേതയായ യു ലീലയുടെ സ്വർണ്ണാഭരണങ്ങൾ മരുമകൾ വിജയലക്ഷ്മിക്ക് നൽകിയിരുന്നില്ല. സ്വത്ത് വീതി പങ്കിടാത്തതിനാലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ഇരുവരെയും കൊലപാതകത്തിന് പ്രേരിപ്പിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികളായ അച്ഛനും മകനും കാസർഗോട്ടെ വീട്ടിൽ നിന്ന് സ്കൂട്ടറിലാണ് വെട്ടുകത്തിയുമായി സ്ഥലത്തെത്തിയത്. സംഭവ ദിവസം ബാലകൃഷ്ണയുടെ ഇളയ മകൻ സുരേഷ് ഭട്ട് ഇരുവർക്കും ചായ നൽകിയ ശേഷം ജോലിക്കായി പുത്തൂരിലേക്ക് പോയി. മുരളീകൃഷ്ണ പിന്നിൽ നിന്ന് ബാലകൃഷ്ണയുടെ കഴുത്ത് വെട്ടുകയായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിച്ച് മുറ്റത്തേക്ക് ഓടിയ ബാലകൃഷ്ണയെ അച്ഛനും മകനും വെട്ടുകത്തികൊണ്ട് പലതവണ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് വിശദീകരിച്ചു. ധർമ്മസ്ഥല പോലീസ് കാസർഗോട്ടെ വീട്ടിലെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷമാണ് കൊലപാതകത്തിന് പിന്നിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെട്ടത്. ബാലകൃഷ്ണയുടെ ചെറുമകൻ സുരേഷ് ഭട്ടിനെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് ഇരുവരും മൊഴി നൽകി. ബാലകൃഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം സുരേഷ് ഭട്ട് വരുന്നതുവരെ വീട്ടിൽ കാത്തിരുന്നു. വരാത്തതിനെ തുടർന്ന് 50,000 രൂപ വിലമതിക്കുന്ന 2 ബോണ്ട് പേപ്പറുകളും ചില രേഖകളും കൊണ്ട് സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങി. വിരമിച്ച അധ്യാപകരായ ബാലകൃഷ്ണ ഭടേക്കില്ല ലീല ദമ്പതികൾക്ക് 3 മക്കളാണ്. മൂത്ത മകൻ ഹരീഷ് ഭട്ട് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്നു. 2-ാമത്തെ മകൾ വിജയലക്ഷ്മി 22 വർഷം മുൻപ് കാസർഗോട്ടെ രാഘവേന്ദ്ര കെതിലായയെ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് 2 മക്കളുമുണ്ട്. അതിൽ മൂത്തയാളാണ് ഇപ്പോൾ പിതാവിനൊപ്പം അറസ്റ്റിലായത്. കൊല്ലപ്പെട്ട ബാലകൃഷ്ണ ബാടേക്കില്ലയുടെ ഏറ്റവും ചെറുമകൻ സുരേഷ് ഭട്ട് വിവാഹം കഴിച്ചിട്ടില്ല. ഇയാൾ പുത്തൂരിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.